ഞാൻ മറുപടി പറയാം, ഞാൻ മറുപടി ആ പറഞ്ഞോളൂ. ബഹുമാനപ്പെട്ട സാബി സാബി പറ്റി പറഞ്ഞത് തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണ് ഡി എം കെ. ഇവിടെയും പ്രധാനപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ബഹുമാനപ്പെട്ട ശ്രീ പി എം തിരുപ്പണ്ടല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇലക്ഷൻ നിൽക്കുമ്പോൾ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന കൊച്ചു രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഭാവന കൊടുക്കാറുണ്ട്. സാന്ദീപ് ആദ്യം പറഞ്ഞത് കേരളത്തിൽ സി പി എമ്മിന് പൈസ കൊടുത്തു എന്നാണ്. കേരളത്തിൽ സി പി എമ്മിന് പൈസ കൊടുത്തു എന്നല്ല, തമിഴ്നാട്ടിൽ സാറ് പറ്റ ഡി എം കെ സി പി എമ്മിന് മാത്രമല്ല, ഡി എം കെ അവിടുത്തെ മുഖ്യ പാർട്ടിയാണ്. മുഖ്യ പാർട്ടി നിങ്ങൾ കൊടുക്കുന്നില്ലെന്ന് സാന്ദീപ് നെഞ്ചത്ത് ചോദിച്ചോണ്ട് പറയാമോ? നിങ്ങളുടെ ഘടകകക്ഷികൾക്ക് ബി ജെ പി പൈസ, ഞാൻ കൊടകര സമ്പത്തിലേക്ക് ഒന്നും പോകുന്നില്ല, നിങ്ങളുടെ ഘടകകക്ഷികൾക്ക് നിങ്ങൾ പൈസ കൊടുക്കുന്നു. അല്ല, കേരളത്തിലെ സി പി എമ്മിന് കൊടുത്തിട്ടില്ല. ഞാൻ പറയട്ടെ, അങ്ങനെ അങ്ങൊരു അല്പസമയം മുമ്പ് പറഞ്ഞത് അല്ലല്ല സുബീഷ, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, സന്ദീപ് പറയാം. ഈ കേരളത്തിലെ സി പി എമ്മും തമിഴ്നാട്ടിലെ സി പി എം മാറ്റണ്ടോ? ഞാൻ സി പി എമ്മിന് സി പി ഐക്കും കിട്ടിയെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ സി ഇടതുപക്ഷ പാർട്ടികൾക്ക് പണം കിട്ടിയെന്നല്ല, അധികം സ്ഥലങ്ങളിൽ ഒന്നും ഇല്ലല്ലോ സി പി എം പണം കിട്ടിയത്. കേരളത്തിൽ മാത്രമാണല്ലോ നിങ്ങൾ പ്രധാനപ്പെട്ട പാർട്ടിയായി നിൽക്കുന്നത്. ഈ ഒരു മിനിറ്റ് ഞാൻ പറട്ടെ. അല്ല, ഒറ്റ കാര്യം, നിങ്ങൾ കണ്ണൂരിൽ വെച്ച് സമ്മേളനം നടത്തിയാൽ അത് ജില്ലാ സമ്മേളനം. ആ കണ്ണൂരിലെ നേതാക്കൾ തിരുവനന്തപുരത്ത് വന്ന സമ്മേളനം നടത്തിയാൽ അത് സംസ്ഥാന സമ്മേളനം. ആ നേതാക്കൾ ഡൽഹിയിൽ പോയി നടത്തിയാൽ അത് പോളിറ്റ് ബ്യൂറോ സമ്മേളനം. അത്രയല്ലേ മാറ്റിയുള്ളൂ? ഇതാണല്ലോ നിങ്ങളുടെ പാർട്ടി. തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ പാർട്ടി. കുറച്ചു നേരം നിങ്ങൾ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ചെറിയ പാർട്ടിയാണ്, നേരത്തെ പറഞ്ഞു വലിയ പാർട്ടിയാ, 2000 കോടി പറയണ്ടെന്ന്. എന്റെ ഞാൻ തെളിവാ കൊണ്ടുവന്നത്. ഈ തെളിവ് കൊണ്ടുവന്നപ്പോ സ്വന്തം വാക്കിൽ ഇപ്പൊ വിഴുങ്ങുകയാണ് അദ്ദേഹം. ഇടതുപക്ഷം 25 കോടി രൂപ വാങ്ങിയിട്ടുണ്ട്, അതിന്റെ നന്ദിയാണ്. ഡി എം കെ പർച്ചേസ് ചെയ്തു, പണം കൊടുത്ത് നിങ്ങളെ വാങ്ങി, കമ്മ്യൂണിസ്റ്റുകാരെ വാങ്ങി. നിങ്ങൾ വലിയ വാജ ഓടിക്കാറുണ്ടല്ലോ, ബൂർഷ പാർട്ടികളെ പണം വേണ്ട, അല്ലെങ്കിൽ അതുപോലെയല്ല അഴിമതി പണം വേണ്ട എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഡി എം കെക്ക് ഈ പണം എങ്ങനെ കിട്ടി? അവർ ചുട്ടെടുത്തതാണോ? കരുണാനിധിയുടെ വീട്ടിൽ പ്രിന്റിംഗ് മെഷീൻ ഉണ്ടോ? അല്ലല്ലോ. അത് തെളിയിക്കാൻ അല്ലല്ല, ഇനി ഞാൻ പറയട്ടെ. ഇനി ഞാൻ കേരളത്തിലെ സി പി എം, തമിഴ്നാട് സി പി എം ഒന്നല്ല, ഒരൊറ്റ സി പി എമ്മേ ഉള്ളൂ രാജ്യത്ത്, ഒരൊറ്റ സി പി എമ്മേ ഉള്ളൂ. 4, 3, 7 ആളുള്ള ഒരൊറ്റ പാർട്ടിയെ ഈ രാജ്യത്തുള്ളൂ. ആ പാർട്ടി പണം വാങ്ങിയ കഥയാണ് ഞാൻ പറയുന്നത്. ഇനി ബലദേവ നിഷേധിക്കൊന്നും വേണ്ട, തെളിവാ ഞാൻ പറഞ്ഞത്. നേരത്തെ നിങ്ങളെ സംഭവം ഇല്ല എന്ന് പറഞ്ഞാളാ, അങ്ങനെ സംഭവം ഇല്ല എന്ന് പറഞ്ഞാളാ. ഇനി വീടടുത്ത് കയറുന്ന ഉരുളണ്ട, ഉരുണ്ട് ഉരുണ്ട് ഏതുവരെ പോകും? ജനടിയുടെ സ്റ്റുഡിയോ മുഴുവൻ നിങ്ങൾ കിടന്ന് ഉരുളോ? നിങ്ങൾ ഞാൻ പറയുന്ന മുഴുവൻ കേൾക്ക്. ഈ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ പിറകുന്ന ഊത്തിയ വിഷയ. ഇതിന്റെ യഥാർത്ഥ വിഷയങ്ങളിലേക്ക് പോകണം. ഇവിടെ നിങ്ങളെ മാത്രമായിട്ട് ഒരു ഒതുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ അങ്ങ് പ്രതിക്കൂട്ടി നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ സി പി എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടി അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി കേരളത്തിന്റെ താല്പര്യങ്ങൾ എങ്ങനെ പണയം വെച്ചു? നോക്കി എന്തൊക്കെ നുണകൾ ആദ്യം പറഞ്ഞത്, ജോയിന്റ് വെരിഫിക്കേഷൻ നടന്നിട്ടില്ല നിങ്ങൾ പറഞ്ഞില്ലേ? ജോയിന്റ് വെരിഫിക്കേഷൻ നടന്നിട്ടില്ല നിങ്ങൾ പറഞ്ഞില്ലേ? എത്ര മാസം മുമ്പ് നടന്നു? ജൂണിൽ നടന്നു ജോയിന്റ് വെരിഫിക്കേഷൻ. വള്ളക്കടവ് റേഞ്ചിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും തമിഴ്നാട് ഉദ്യോഗസ്ഥരും ചേർന്ന് ജൂണിൽ നടന്ന ജോയിന്റ് വെരിഫിക്കേഷൻ നടന്നിട്ടില്ല നിങ്ങൾ നുണ പറഞ്ഞില്ലേ? ആഗസ്റ്റ് മാസത്തിൽ പെരിയാറിലെ ഈസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ റിപ്പോർട്ട് കൊടുത്തില്ലേ? പെരിയാർ ഈസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞു ഇത് ടൈഗർ ഹാബിറ്റാറ്റ് ആണ്, ലെപ്പോർട്ട് ഹാബിറ്റാറ്റ് ആണ്, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള വംശനാശം സംഭവിക്കുന്ന ജീവികൾ ഉള്ള പെരിയാർ ടൈഗർ ഹാബിറ്റാറ്റിൽ ഇത്തരത്തിലുള്ള അനുമതി കൊടുക്കുമ്പോൾ, അതായത് തമിഴ്നാടിന്റെ ഉദ്ദേശം ബേബി ഡാം 7 കോടി മുതൽ 8 കോടി ചെലവിൽ അത് പുനർനിർമ്മിക്കുക എന്നുള്ള രീതിയിലായിരുന്നു അതിന് അനുമതി കൊടുക്കുന്നത്. കടുത്ത എക്കോളജിക്കൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ് എന്ന് ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടില്ലേ? എക്കോളജിക്കൽ ഇമ്പാക്ട് അസസ്മെന്റ് നടത്തണമെന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തിൽ പ്രിൻസിപ്പൽ സി സി എഫ് ബെന്നിച്ചൻ തോമസ് പോയില്ലേ ഈ സ്ഥലത്തേക്ക്? അവിടെ പോയി ഈ അവിടുത്തെ മുഴുവൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തിയില്ലേ? എന്നിട്ട് ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് എന്താ അദ്ദേഹം പറഞ്ഞത്? ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ബെന്നിച്ചൻ തോമസിനോട്, സർ ഇത് 2015 ഓൺലൈനിൽ തമിഴ്നാട് കൊടുത്ത അപേക്ഷയാണ്, നമ്മൾ ധൃതി പിടിച്ചത് അനുമതി കൊടുക്കേണ്ടതില്ല, കാരണം ഇത് സംബന്ധിച്ച് നിരവധി നിയമപ്രശ്നങ്ങളുണ്ട്, ഇത് നമ്മുടെ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ അംഗീകാരം വേണ്ടതാണ്, നമ്മുടെ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ അനുവാദം വേണ്ടതാണ്, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്കിത് നിഷേധിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോ അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ബെന്നിച്ചൻ തോമസ് പറഞ്ഞത് എന്താണെന്നറിയോ? ബെന്നിച്ചൻ തോമസ് പറഞ്ഞത് നിങ്ങൾ അധികം സംസാരിക്കേണ്ട, ഞാൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്, മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്, നിങ്ങൾ ഒപ്പിട്ടാ മതി എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ആ പ്രശ്നം അവസാനിപ്പിച്ചു പോയത്. അങ്ങനെ കൊടുത്ത അനുമതിയാണ് സർ, അങ്ങനെയാണ് ഇത് ചെയ്തിട്ടത്. നിങ്ങൾ മുഖ്യമന്ത്രി അറിയാതെ ഇത് നടന്നു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ മുഖ്യമന്ത്രിക്ക് ഇരട്ടച്ചെങ്ക് പോയിട്ട് മര്യാദയ്ക്കുള്ള ഒരു തലച്ചോറ് പോലും ഇല്ല എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. തമിഴ്നാടിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഈ നിലപാട് സ്വീകരിച്ചതിന് പിറകിൽ സന്ദീപ് ജി വാര്യരും ബി ജെ പിയും ആരോപിക്കുന്നത് പോലെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? നമുക്ക് പരിശോധിക്കാം. പി എം നിയാസ് ബലദേവിന്റെ മറുപടിയിലേക്ക് പോകുന്നതിന് മുമ്പ്
സന്ദീപ് ഇവിടെ ആരോപിച്ചതുപോലുള്ള ഗുരുതരമായ ഗൗരവമായ സാമ്പത്തിക ഇടപാടുകൾ ഇതിന് പിറകിൽ നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ രണ്ട് ദിവസം മുമ്പ് തന്നെ ഇക്കാര്യം പത്രമാധ്യമങ്ങൾ മുമ്പാകെ, നിയമസഭയിലും പത്രമാധ്യമങ്ങൾ മുമ്പാകെയും കൃത്യമായി പറഞ്ഞ കാര്യമാണ് ഇവിടെ സന്ദീപ് വാര്യര് ആവർത്തിച്ചിട്ടുള്ളത്. അതിന് ഇതുവരെ കേരളത്തിലെ മുഖ്യമന്ത്രിയോ പാർട്ടി CPM പാർട്ടിയെ പ്രതിനിധീകരിച്ച പൊളിറ്റി ബ്യൂറോ അംഗങ്ങളോ ആരും തന്നെ മറുപടി പറഞ്ഞിട്ടില്ല. ഇവിടെ ഞങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെ 25 കോടി രൂപ എന്ന് പറയുന്നത് ചെറിയ സംഖ്യയാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. നിയമസഭയിൽ നമുക്കറിയാം തമിഴ്നാട് പാർലമെൻറ്റിൽ ആകെ 2 സീറ്റിലാണ് CPM മത്സരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ CPI അതുപോലെ തന്നെ 2-3 സീറ്റിലാണ് CPM മത്സരിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ 2-3 സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി ഇത്രയും വലിയ തുക കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസനീയമായി തോന്നുന്ന കാര്യമല്ല. എന്തായാലും പൊളിറ്റി ബ്യൂറോ, CPMൻ്റെ പൊളിറ്റി ബ്യൂറോ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണ്? ഞങ്ങൾ സംശയിക്കുന്നതും ഞങ്ങൾ ഊഹിക്കുന്നതും CPMൻ്റെ പൊളിറ്റി ബ്യൂറോയുടെ തീരുമാനത്തിനൊടുവിലാണ് ഈ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ ഈ ഇന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ബെന്നിച്ചൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിട്ട് മാധ്യമങ്ങളിലൂടെ വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്, മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരമാണ് ഞാൻ ഈ വിഷയം ഉന്നയിക്കുന്നതെന്നാണ് അദ്ദേഹം യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ കീഴിൽ ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, IASകാരനാണ് TK ജോസ്. അദ്ദേഹം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മുന്നോട്ട് പോകുന്നു. അദ്ദേഹം ഉൾപ്പെടുമ്പോൾ മുഖ്യമന്ത്രിയുമായി 2 വകുപ്പുകൾ തമ്മിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായും മുഖ്യമന്ത്രിയുടെ തീരുമാനപ്രകാരം, മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരമല്ലാതെ നടക്കില്ല എന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. നിങ്ങൾക്കറിയുമോ കേരളത്തിലെ പ്രിയപ്പെട്ട ബലദേവ്, കേരളത്തിലെ മന്ത്രിമാർക്ക് CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി മുട്ട് വരയ്ക്കാതെ നിൽക്കുന്ന ഒരു മന്ത്രിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? ഒരു MLA അദ്ദേഹത്തോട് ഒരു കുശലം പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും MLA ഇടതുപക്ഷത്ത് കേരളത്തിലുണ്ടോ? അപ്പോൾ അതിനർത്ഥം കേരളത്തിലെ ഒരു അല അനങ്ങണമെങ്കിൽ മുഖ്യമന്ത്രിയെ അറിയണം. മുഖ്യമന്ത്രി അറിഞ്ഞ് മുഖ്യമന്ത്രിയുടെ സമ്മതത്തോടുകൂടി എല്ലാവരെയും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് നിയമസഭാ കക്ഷി യോഗത്തിൽ പോലും മുഖ്യമന്ത്രിക്കോ മരുമോഹനെതിരായോ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ്റെ കാര്യം തദൈവ എന്ന് പറഞ്ഞതുപോലെ അന്ന് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കേരളത്തിൽ അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രിക്ക് കീഴിൽ ഒരു 2 വകുപ്പിൻ്റെ അധ്യക്ഷന്മാർ അല്ലെങ്കിൽ 2 വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ അവർ പോലും അറിയാതെ ഈ കാര്യങ്ങൾ നടക്കണമെങ്കിൽ മുഖ്യമന്ത്രി തന്നെയാണ് അറിഞ്ഞു ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി കേരളത്തിലെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് അന്ന് പറഞ്ഞല്ലോ ഈ മരം മുറി അടി സർക്കാർ താല്പര്യങ്ങൾക്കെതിരാണ്, 152 അടിയായി വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനത്തിന് ബലമേകുന്ന തീരുമാനമാണ്, അതിന് തുടക്കമാകുന്ന തീരുമാനമാണ്, അതുകൊണ്ട് അടിയന്തരമായി റദ്ദാക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് റദ്ദാക്കാൻ മടി കാണിച്ച കേരളത്തിലെ മുഖ്യമന്ത്രി അന്ന് മരവിപ്പിച്ചു. ഇപ്പോൾ ഒടുവിൽ ഗത്യന്തരമില്ലാതെ അത് റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മുടെ പ്രതിപക്ഷം പറയുന്നത് കേൾക്കാതിരിക്കുകയും അല്ലെങ്കിൽ അവരെ പരിഹസിക്കുകയും അല്ലെങ്കിൽ കേട്ടിട്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കൊണ്ട് ഓരോന്നും കണക്ക് പറഞ്ഞ് ജയിപ്പിക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ താങ്കൾ മറുപടി നൽകേണ്ട മറ്റൊരു വിഷയം അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ നേരത്തെ ഈ ചർച്ചയിൽ തന്നെ ഉന്നയിച്ചത്, ഇപ്പോഴത്തെ പ്രതിപക്ഷം അതായത് നിങ്ങൾ ഭരിക്കുമ്പോഴെല്ലാം ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ ഏറിയതിന് ശേഷം മാത്രമല്ലല്ലോ ഈ വിഷയത്തിൽ കേരളം തോൽക്കാൻ തുടങ്ങിയത്, അതിനു മുമ്പും UDF ഭരിക്കുമ്പോഴും പുതിയ ഡാം എന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും തയ്യാറായിട്ടുണ്ടോ എന്നാണ് ബലദേവ് ചോദിച്ചത്. 2011 ബഹുമാനപ്പെട്ട നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ കൃത്യമായി കേരളത്തിലെ നിയമസഭയുടെ രേഖയിലുണ്ട് മിസ്റ്റർ ബലദേവ്, രേഖയിൽ കൃത്യമായി മുഖ്യമന്ത്രിയായ നമ്മുടെ ശ്രീമാൻ ഉമ്മൻചാണ്ടി കൃത്യമായി പറഞ്ഞു മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം, അതാണ് UDFൻ്റെ നിലപാട്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാക്കണമെന്ന് നമ്മുടെ നിയമസഭയിൽ യോജിച്ച പ്രമേയം ഉണ്ടാക്കുവാൻ മുൻകൈയെടുത്തത് കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ ഭരണപക്ഷവും ആയിരുന്ന കാലത്ത് UDF ആണ്. ഞങ്ങൾക്കിതിന് സംശയമില്ല. ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നു UDLDFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതാ ഈ പുതിയ ഡാം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തമിഴ്നാട് പറയുന്നു ഡാമല്ല, നിലവിലെ ഡാമിൽ തന്നെ 152 അടിയാക്കണം. എന്താണ് അതിൻ്റെ കാരണം? ഈ ഡാം ഉണ്ടാക്കിയത് ഇതിന് മുമ്പ് ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന കാലത്താണ്. അന്ന് ബ്രിട്ടീഷുകാരുണ്ടാക്കിയിരുന്ന കാലത്ത് തമിഴ്നാട്ടിലേക്ക് അതിൻ്റെ ഡാമിൻ്റെ എല്ലാ കൈകാര്യ അവകാശവും ഈ തമിഴ്നാടിൻ്റെ കയ്യിലാണ്. അവിടെ വെള്ളമെടുക്കുവാൻ, വൈദ്യുതിക്ക് വെള്ളം ഉപയോഗിക്കുവാൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും അധികാരങ്ങൾ ഇന്ന് തമിഴ്നാട്ടിലാണുള്ളത്.
എന്നാൽ കേരളത്തിനോ കേരളത്തിൽ അതിൽ നിന്ന് വെള്ളമെടുക്കാൻ കഴിയില്ല, കേരളത്തിൽ അതിൽ നിന്നും ഇലക്ട്രിസിറ്റി എടുക്കാൻ കഴിയുന്നില്ല, കേരളത്തിന് ആവശ്യമനുസരിച്ച് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല, കേരളത്തിൽ ഭക്ഷ്യമുള്ള ഡാം തകർന്നു പോയാൽ കേരളത്തിലെ 5 ജില്ലകളാണ് തകർന്നു പോവുക. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്ത് ഡാം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ ബേബി ഡാം ബലപ്പെടുത്തുവാൻ, അങ്ങനെ ബലപ്പെടുത്തിയാൽ മാത്രമേ 152 അടിയാക്കി വർദ്ധിപ്പിക്കാൻ കഴിയൂ എന്നുള്ള നിങ്ങളുടെ തീരുമാനം വന്നാൽ നിങ്ങളിത് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഞങ്ങൾ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, നമ്മൾ ആ ചൊല്ലു പോലെ ആയിപ്പോകും ഈ സ്ഥിതി. ഞാൻ ചൊല്ലിവിടെ ആവർത്തിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളിവിടെ പറയുന്നതും ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഞങ്ങൾ ഇവിടെ വീണ്ടും പറയും, നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ ബേബി കനാൽ, ബേബി ഡാം അതിൻ്റെ അത് ബലപ്പെടുത്തുവാൻ 152 ആക്കുവാൻ അടി ആക്കുവാനുള്ള തീരുമാനത്തിലേക്ക് പോകുവാനുള്ള തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇക്കാര്യത്തിൽ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഇക്കാര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്, തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് അല്ലെങ്കിൽ കേന്ദ്ര ജലകമ്മീഷൻ മുമ്പാകെ കൃത്യമായി ഒരു ചർച്ച വേണമെന്ന് ആവശ്യമുന്നയിക്കാലോ? അതുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നേരത്തെ ചെറിയ തുകക്ക് ഡാം ഉണ്ടാക്കാമായിരുന്നു. അന്ന് കോടതിയിൽ പോയി അന്തർ സംസ്ഥാന നദീതല തർക്കമായി ഇത് മുന്നോട്ട് കൊണ്ടുപോയി. ഏതാണ്ട് 15 വർഷക്കാലം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 15 വർഷക്കാലം അതിന് ട്രിബ്യൂണലിൻ്റെ വിധികളും അപ്പീലുകളുമായി കൂടി കടന്നുപോയി. ഇപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി സുപ്രീം കോടതിയിൽ വീണ്ടും ആ കേസുമായി കൊണ്ട് കടന്നു വരിക്കുന്നത്. ആ കേസിൽ നിങ്ങൾ എടുക്കുന്ന നിലപാടെന്താണ്? നിങ്ങൾ എടുക്കുന്ന നിലപാട് 139 അടിയിൽ മുകളിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ 142 പോലും ആകാൻ പാടില്ല എന്ന് കേരളത്തിൻ്റെ നിലപാട് നിങ്ങൾ പറയുമ്പോൾ, അവിടെ ബേബി കനാൽ അവിടെ ബലപ്പെടുത്തിയാൽ എന്താണ് ഉണ്ടാകുന്നത്? ബേബി കനാൽ ബലപ്പെടുത്തിയാൽ അത് 142 കണിശമായി ആവും, അത് 152 ആക്കുവാൻ എളുപ്പമായി. അത് 152 അടി ആയാൽ പിന്നെ തമിഴ്നാട് എന്തെങ്കിലും ഒരു പുതിയ ഡാം ഉണ്ടാക്കണമെന്ന നിർദ്ദേശം അംഗീകരിക്കുമോ? നമുക്ക് നിയമപരമായ വിജയമുണ്ടാകുമോ? അപ്പം നമ്മുടെ വാദം പൊളിക്കുവാൻ, നമ്മുടെ കേസ് തകർക്കുവാൻ, നമ്മുടെ കേരളം തോറ്റു കൊടുക്കുവാൻ ഉള്ള തീരുമാനത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നിങ്ങളല്ല സ്പ്രിംഗർ, ഞാൻ നേരത്തെ പറഞ്ഞു സ്പ്രിംഗർ ഇടപാട് വന്നപ്പോഴും നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാനൊന്നും അറിഞ്ഞില്ല, ഉദ്യോഗസ്ഥന്മാർ ഭരിക്കുന്നു. ഉദ്യോഗസ്ഥന്മാർ ഭരിക്കാനാണെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ 21 മന്ത്രിമാർ? എന്തിനാണ് ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രിയായിരിക്കുന്നത്? ഇവിടെ ഗവർണർ ഭരണം പോരെ? ഇവിടെ ഉദ്യോഗസ്ഥ ഭരണം പോരെ? നീ ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഭരണകൂടവും ജനങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും വേണമെന്നാണ്. ഞാൻ തുറന്നു പറയട്ടെ, കേരളത്തിലെ കരുണാകരൻ്റെ സർക്കാർ, കെ കരുണാകരൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായപ്പോൾ അന്ന് രാജൻ കേസിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിയമസഭയിൽ നടത്തിയ ഒരു പ്രസ്താവന, ആ പ്രസ്താവനയെ തുടർന്ന് ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ അദ്ദേഹത്തെ കക്ഷി ചേർക്കുന്നു. കക്ഷി ചേർത്തിട്ട് അദ്ദേഹത്തോട് അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറയുന്നു. അങ്ങനെ അഫിഡവിറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ കേരളത്തിലെ നിയമസഭയിൽ പറഞ്ഞ കാര്യം, ആ കാര്യം അത് ഹൈക്കോടതിയിൽ പറഞ്ഞതിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഒരു തീരുമാനമുണ്ടായി. അതിനർത്ഥം എന്താ? ഹൈക്കോടതിയിൽ പറയുന്നതും അല്ലെങ്കിൽ പുറത്ത് പറയുന്നതും നിയമസഭയിൽ പറയുന്നത് രണ്ടായാൽ അവിടെ അത് ശരിയല്ല എന്ന് കേരളത്തിലെ ഹൈക്കോടതി പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഒരു ഭരണാധികാരി പാടില്ല എന്ന ആപ്തവാക്യമാണ് ഹൈക്കോടതി അന്ന് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ അന്നത്തെ 30 ദിവസം മാത്രമായിരുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി, 111 സീറ്റുകളുമായി കൊണ്ട് അധികാരത്തിൽ വന്ന കേരളത്തിലെ കെ കരുണാകരൻ രാജിവെച്ച് പുറത്തുപോയി. അത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മന്ത്രി രാവിലെ ഒന്ന് പറഞ്ഞു, വൈകുന്നേരം പുറത്തൊന്ന് പറഞ്ഞു. മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നതിന് നേരെ വിരുദ്ധമായി കൃഷ്ണൻകുട്ടി പറയുന്നു. കൃഷ്ണൻകുട്ടി പറയുന്നതിന് മറ്റൊരു വിപരീതമായി എ കെ ശശീന്ദ്രൻ പറയുന്നു. മുഖ്യമന്ത്രി പറയുന്നു ഇതൊന്നും ശരിയല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഈ വാദങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം കേരളത്തെ തോൽപ്പിക്കും എന്നറിയാത്തവരൊന്നുമല്ല ഈ മന്ത്രിസഭയിലെ അംഗങ്ങൾ. പക്ഷേ അതുകൊണ്ടാണ് നമുക്ക് സംശയം തോന്നുന്നത്, ഇതിന് പിറകിൽ പിണറായി വിജയൻ ഉൾപ്പെട്ട ഒരു പദ്ധതി, ഒരു ഹിഡൻ അജണ്ട, തമിഴ്നാടിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന്. അവിടെയാണ് സന്ദീപ് ജി വരരും ഇപ്പോൾ പി എം നിയാസും ഉന്നയിച്ചതുപോലുള്ള ആരോപണത്തിൻ്റെ പ്രസക്തി നാം അന്വേഷിച്ച് പോകേണ്ടത്. 25 കോടിയുടെ ഉപകാര സ്മരണയാണോ ഈ മരം മുറി അനുമതി എന്നത്? അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, രണ്ടുപേരും ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള വിശദമായ മറുപടി ആദ്യം. ഞങ്ങൾ ഈ ഇടതുപക്ഷക്കാർ സംസാരിക്കാതിരിക്കുമ്പം ഞങ്ങൾക്ക് സമയം കുറച്ച് തരിക, എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് കയറി ഞങ്ങളെ ഇന്റർഫിയർ ചെയ്യുക, ഇതെടുത്ത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും കേട്ട് ഞങ്ങളെ കളിയാക്കുക, സ്ഥിരം പരിപാടിയാക്കുക, ഇതൊരു സ്ഥിരം പരിപാടിയാക്കുക. അല്ല, നമ്മൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ബലദേവ് പറഞ്ഞോളൂ, ഞാൻ ഇടപെടുന്നില്ല. അപ്പൊ ഞാൻ പറയട്ടെ, എനിക്ക് ആദ്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ഒരു കാര്യത്തോട് എനിക്ക് വളരെ ഇഷ്ടമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ശരിയാ പിണറായി വിജയനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും നിന്ന് വരയ്ക്കും.
നിങ്ങൾക്ക് പറ്റിയ കുഴപ്പമത ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാവ്. കോൺഗ്രസിനകത്ത് ഒരു നേതാവില്ല. എപ്പോഴും ഒരു നേതാവിനെ സംബന്ധിച്ച് ഒരു അംഗീകാരം ഉണ്ടായിരിക്കണം, അദ്ദേഹത്തെ മറ്റുള്ള ഭയക്കണമെന്നല്ല ബഹുമാനിക്കും. പണ്ടുണ്ടായിരുന്നു ശ്രീ കെ കരുണാകരന്റെയൊക്കെ സമയത്ത്, കരുണാകരനെ കണ്ടു കഴിഞ്ഞാൽ അതിന് ഒരു അവസാന വാക്ക് നിങ്ങൾക്കുണ്ടായിരുന്നു. കോൺഗ്രസിന് ഇന്ന് അവസാന വാക്കില്ല. കോൺഗ്രസ് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്, സി പി എമ്മിനുണ്ട് അവസാന വാക്കുണ്ട്, പിണറായി വിജയൻ അവസാന വാക്ക്. അതുകൊണ്ടാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി നേരത്തെ 93 സീറ്റ് ഞങ്ങൾ 99 വന്നത്. പിണറായി വിജയന്റെ ഇരട്ട ചങ്കും അദ്ദേഹത്തിന്റെ ധൈര്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികൾക്ക് അദ്ദേഹത്തിനുള്ള വിശ്വാസവും ബഹുമാനവും, വേണ്ടി വന്നാൽ അല്പം ഭയവും കൂടി കൊണ്ടാണ് അദ്ദേഹത്തിനുള്ള വിശ്വാസം. അങ്ങനെ ഒരു നേതാവ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകരാൻ പാടില്ല. നിങ്ങൾ തകർന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ ബി ജെ പി ഇത്രയും വലയായിട്ട് വന്നത്. പക്ഷെ അങ്ങനെ വ്യക്തി പൂജയെ എതിർക്കുന്ന പാർട്ടി കൂടിയാണ് സി പി എം, വളരെയും ഒതുക്കിയിട്ടുണ്ട് അതിന്റെ പേരിൽ. ഞാൻ വ്യക്തി പൂജ, അതാ ഞാൻ പറഞ്ഞ ഇന്റർഫിയർ ചെയ്തതാണ്. വ്യക്തി പൂജയല്ല, ഒരു പാർട്ടിക്ക് എപ്പോഴും ശക്തനായ നേതാക്കന്മാർ ഉണ്ടാകണം. കോൺഗ്രസിനുണ്ടായിരുന്നു, ശ്രീമതി ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധി ഉള്ളപ്പോൾ അങ്ങനെ വേണം ഒരു പാർട്ടി. ഇപ്പൊ ബി ജെ പി കൊണ്ട് ഇപ്പൊ അത് നേതൃത്വം, അതാണ് അത് പിടിച്ചു നിൽക്കുന്നത്. കോൺഗ്രസിന് ഇപ്പോൾ ദേശീയ തലത്തിൽ സംസ്ഥാനത്തിൽ അങ്ങനെ നേതൃത്വമില്ല. അതാണ് പറ്റുന്നില്ല, കെ പി സി സി പുനഃസംഘടിപ്പിക്കാൻ പറ്റുന്നില്ല, ഒരു വാർഡ് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാൻ പറ്റുന്നില്ല. ചക്ര സമരത്തിൽ വി ഡി സതീശൻ ഒരുമിച്ചിരുന്ന, സുതാര്യമായിട്ട് ഒരുമിച്ചിരുന്ന വി ഡി സതീശൻ മാറി നിൽക്കുന്നു. ഇത് നല്ലതല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ പ്രസ്ഥാനമാണ്, ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രസ്ഥാനമാണ്. അത് നശിക്കാൻ പാടില്ല. ഒരു ജനാധിപത്യ പ്രസ്ഥാനം നശിച്ചാൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ വളരും. ബി ജെ പിയുടെ കുത്തകാര്യത്തിലെ യു പി ഒക്കെ തകർന്നപ്പോൾ ബി ജെ പി വളർന്നു വന്നു. അതിന്റെ ദുരിതമല്ലേ നമ്മൾ 110 രൂപയ്ക്ക് 95 രൂപയ്ക്കൊക്കെ നമ്മൾ ഡീസൽ അടിക്കേണ്ടി വന്നത്? കോൺഗ്രസ് ഇരുന്നപ്പോൾ 70 രൂപയ്ക്ക് കൊടുത്ത ഡീസൽ, അന്ന് 115 രൂപ അന്തർദേശീയ തലത്തിൽ ഒരു ബാരൽ 159 ലിറ്റർ ക്രൂഡ് ഓയിൽ വരെ ഉള്ളപ്പോൾ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് 70 രൂപയ്ക്ക് ഡീസലും 60 രൂപയ്ക്ക് പെട്രോളും കൊടുത്തു. ഇന്ന് ഏറ്റവും കൂടി വില പറയുന്ന 83 രൂപ 20. ശരി, എന്തായാലും നേതാവിന്റെ കരുത്ത് അവിടെ നിൽക്കട്ടെ. ബലദേവ് വിഷയത്തിലേക്ക് വരും. എന്റെ വീണ്ടും ഇന്റർവ്യൂ അറിയരുത് പറഞ്ഞത്. അപ്പൊ ബഹുമാനപ്പെട്ട ശ്രീ സാധ്യമായിട്ട് പറഞ്ഞത്, അവിടെ ഒരു ഘടകകക്ഷി നിങ്ങൾക്ക്, ഞാൻ ചോദിച്ചല്ലോ കൊടകര സംഭവത്തിൽ നിങ്ങൾക്ക് അവിടുത്തെ നിങ്ങള് കാസർഗോഡ് സ്ഥാനാർത്ഥി സുന്ദരിക്ക് കാശ് കൊടുത്തുന്ന കേസ് കിടപ്പുണ്ടല്ലോ നിങ്ങൾക്ക്. അതൊരു സ്ഥാനാർത്ഥി പിന്മാറാൻ കാശ് കൊടുക്കും, അന്നത്തെ വാട്സപ്പ് സന്ദേശം വരെ ഞാൻ കേൾപ്പിച്ചു തരാം. ആ ഇന്ന് വൈകിട്ട് 5 മണിക്ക് സുന്ദര പിൻവലിക്കുമെന്ന് കാസർഗോഡ് ഇറങ്ങിയ ഒരു വാട്സപ്പ് സന്ദേശമുണ്ട് ബി ജെ പിയുടെ ഗ്രൂപ്പിന്റെ. അതെവിടെ നിന്ന് വന്നു? കാശ് കൊടുത്ത് പിൻവലിച്ചല്ലേ, കേസ് കിടക്കല്ലേ. സി കെ ജാനുവിന് നിങ്ങൾ മത്സരിക്കാൻ കാശ് കൊടുത്തില്ലേ? അപ്പൊ തീർച്ചയായിട്ടും വലിയ പാർട്ടികൾ കൊച്ചു വെച്ചാ. പിന്നെ ആദ്യം ബഹുമാനപ്പെട്ട സാധ്യ പറഞ്ഞു കേരളത്തിൽ 25 കോടിക്ക് വേണ്ടി പിണറായി വിജയൻ ഒറ്റ കൊടുത്തു എന്നാ. കേരളത്തിലേക്ക് ആരും 10 വിസ വാങ്ങിച്ചില്ല. തമിഴ്നാട്ടിൽ ഒരുപക്ഷെ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് സാമ്പത്തികമായിട്ട് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് സാമ്പത്തികം അവരെ ഒരുപക്ഷെ സഹായിച്ചാൽ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കേരളത്തിൽ സഹായിക്കാനുള്ള കൊച്ചു പാർട്ടികളെ വലിയ പാർട്ടികൾ പലപ്പോഴും സാമ്പത്തിക അത് ഏറ്റവും കൂടുതൽ ഏത് പാർട്ടിയാണല്ലോ ബി ജെ പി. ഘടകകക്ഷികൾ നിങ്ങൾ കോടിക്കണക്കിന് രൂപ കൊടുക്കാറുണ്ട് നിങ്ങളുടെ ഘടകകക്ഷികൾക്ക്. എന്തിന്? നിങ്ങൾ ഘടകകക്ഷികൾക്കല്ല, കോൺഗ്രസിന്റെ എം എൽ എമാരൊക്കെ എത്രയോ കോടി രൂപ കൊടുത്ത അരുണാചൽ പ്രദേശ് 33 എം എൽ എമാരെ ഒരുമിച്ചല്ലേ നിങ്ങൾ ചാക്കിട്ട് പുറത്ത് പിടിച്ചത്? ശരി, സി പി എം 25 കോടി വാങ്ങിയിട്ടുണ്ടോ? എനിക്കറിയില്ല, ഞാനത് എനിക്കറിയത്തില്ല. അത് അദ്ദേഹം പറയുന്നു, അദ്ദേഹം പറയട്ടെ, എനിക്കറിഞ്ഞ കുറിച്ച് അറിയത്തില്ല. കേരളത്തിലെ സി പി എമ്മിന് എന്തായാലും 25 കോടി രൂപ സ്റ്റാൻഡ് ചെയ്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല. തമിഴ്നാട്ടിലെ കാര്യത്തെ കുറിച്ച് എനിക്കറിയില്ല. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തരേഖ, ഞാനും ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരും ഒരു ഇടതുപക്ഷത്തേക്ക് ഒരു പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഈ പ്രാവശ്യം ജൂലൈ മാസം 2 മാസം എസ്റ്റേറ്റ് എന്ന് റിപ്പോർട്ട് കൊടുത്തിയ വരവുകയിലെ കണക്കുകൾ, അത് 1 രൂപ ആയാലും 1 കോടി ആയാലും വരവുകയിലെ കണക്കുകൾ, 3 രൂപ വന്നു, 3 രൂപ ചെലവ്, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ ചെലവായ കണക്ക്, പഞ്ചായത്ത് ഇലക്ഷൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഇതെല്ലാം കണക്ക് ഞാനാണ് അതിന്റെ ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നത്. പ്രാവശ്യം കോവിഡ് ആയതുകൊണ്ട് 3 മാസം എസ്റ്റേറ്റ് ചെയ്യാൻ, അത് അവരുടെ കണക്കിനെ കുറിച്ച് എനിക്കറിയില്ല. അവരങ്ങനെ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ അതിനെ കുറിച്ച്. ശരി, അതെന്തായാലും അന്വേഷിക്കട്ടെ. ഈ ബെന്നിച്ചൻ തോമസ് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞത് കള്ളമായിരിക്കാൻ സാധ്യതയുണ്ടോ? അതിലേക്ക് വരാം ഞാൻ. ആദ്യം ശ്രീ സാന്ദീപായി പറഞ്ഞ കാര്യം ഞാൻ മറുപടി പറഞ്ഞു. ശരി ശരി, പറഞ്ഞോളൂ. എന്റെ സമയത്തിനിടയ്ക്കല്ലേ അദ്ദേഹത്തിന് സമയം കൊടുത്തത്. അപ്പം ബി ജെ പി അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പരിശുദ്ധ, ഇന്ത്യയിലെ ഏറ്റവും പരിശുദ്ധമായ പാർട്ടി, ഇന്നലെ വന്നല്ലോ റഫേൽ ഇടപാട്. നിങ്ങൾ എന്താ ചെയ്തത്? സുഷൻ ഗുപ്തനാളിന് 65 കോടി രൂപ വാങ്ങിച്ചു തന്ന 2019 എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ റിപ്പോർട്ട് കൊടുത്തു, അന്വേഷിക്കണം എന്ന് പറഞ്ഞ് 2019 സംഭവം നിങ്ങൾ അന്വേഷിച്ചോ? റാഫേൽ ഇടപാടിൽ കോൺഗ്രസ് 125 വിമാനങ്ങൾ എന്നുള്ള 36 കോടി അതിന്റെ അനുമതിയിലേക്ക് ഞാൻ പോകുന്നില്ല. അത് 65 കോടി രൂപ വാങ്ങിച്ചതെന്ന് എൻഫോഴ്സ്മെന്റ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആഭ്യന്തര മന്ത്രിയുടെ കീഴിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് റിപ്പോർട്ട് കൊടുത്തത്.
സുശൻ ഗുപ്ത എന്നയാൾ 65 കോടി എന്തിനാ കൊടുത്തെ 2015 നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രി പ്രതിരോധ സെക്രട്ടറി കരസേനാ മേധാവി നാവികസേനാ മേധാവി എയർഫോഴ്സ് മേധാവി ഇവർ ഇത്രയും കൂടി അടങ്ങുന്ന 9 പേർ അടങ്ങുന്ന ഒരു കമ്മിറ്റിയുടെ രഹസ്യരേഖകൾ നമുക്ക് കിട്ടുന്ന വിമാനത്തിന്റെ ക്വാളിറ്റി ഇന്നതായിരിക്കണം എന്നെടുത്ത രഹസ്യരേഖകൾ ചോർത്തി അഡ്വക്കേറ്റ് ബലദേവ് ഇടപെടാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മൾ ഈ വിഷയത്തിലൊന്നും വല്ലാതെ അകന്ന് പോകേണ്ടതില്ല. റഫാൽ വേണമെങ്കിൽ നമുക്ക് നാളെ ചർച്ചയ്ക്കെടുക്കാം. ഞാൻ ബലദേവനെ തന്നെ വിളിക്കാം, ഒരു വിരോധവുമില്ല. അല്ലാതെ നമ്മൾ ഈ റഫേൽ ഒത്തിരി നമ്മൾ ഇതിൽ ചർച്ച ചെയ്ത മൂന്നാല് ചാനലിൽ ഞാൻ കൈരളിയിലും നേരത്തിലും ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത ഞാൻ പറഞ്ഞത് ശ്രീ ശാന്തി വാര്യർ അതിൽ നിന്ന് മാറി ഞങ്ങൾ ഒരുപാട് കൈക്കൂലി വായിക്കുന്നു. പിന്നെ സി പി എം എന്ന് പറയുന്ന പാർട്ടി ശരിയാണ്, ഒരു കാലത്ത് മൂന്നാല് സ്റ്റേറ്റൊക്കെ ഉണ്ട്, ഇപ്പോഴും എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് കുറേച്ചെങ്കിലും. ബി ജെ പി 54 രണ്ട് എംപിമാരിട്ടിരുന്ന പാർട്ടിയാ, താൽക്കാലികമായിട്ടും വളർന്നു നിൽക്കുന്നു, അതിനൊക്കെ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ബി ജെ പി അങ്ങ് ഇന്ത്യ മൊത്തം അങ്ങ് പടന്ന് മന്ത്രിച്ചെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എന്നും പറയട്ടെ. ഇപ്പോഴും നിങ്ങൾ കോട്ട എത്ര ഉള്ള എംപിമാരുണ്ടായിരിക്കാം 350, 33.6% വോട്ടേ ഉള്ളൂ. പോളി ചെയ്തതിന്റെ മൊത്തം വോട്ടല്ല, പോളി ചെയ്തതിന്റെ 33% വോട്ട്, 67% വോട്ട് പുറത്തു നിൽക്കാം. മിസ്റ്റർ സന്ധി വാര്യർ 33% വോട്ട് കിട്ടി നിങ്ങൾക്ക് എംപിമാരുടെ എണ്ണത്തിൽ. ജനാധിപത്യ പ്രക്രിയ ഞങ്ങൾ പലരും കോൺഗ്രസും സി പി എം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ വിഘടിച്ചു വന്നപ്പോ നിങ്ങൾ ശരി ശരി സന്ദീപിനുള്ള വിശദമായ മറുപടിയായി. ഇനി മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? സമയം തീരുകയാണ്. ബലദേവ് അതേ പറഞ്ഞ ഞങ്ങൾ ഇന്റർവ്യൂ, നിങ്ങൾ അവർക്കൊക്കെ ഇഷ്ടംപോലെ സമയം കൊടുക്കാം. ഇത് അവസാനിപ്പിക്കണ്ടേ? അവസാനിപ്പിക്കണം. എനിക്ക് അതിനകത്ത് എനിക്ക് അങ്ങനെ പറഞ്ഞു, എനിക്ക് ഒരു വിരോധമുള്ള ആളല്ല. പക്ഷേ അപ്പൊ ഇവിടെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, കേരള ഗവൺമെന്റിന് നിശ്ചയദാർഢ്യം ഉള്ളത് കൊണ്ടാണ് ഈ ഗവൺമെന്റ് അതിന് കൃത്യമായിട്ട് മുല്ലപ്പെരിയാർ ഡാം വേണമെന്ന് പറഞ്ഞ് രൂപയുടെ പ്രോജക്ട് അവിടെ വന്നൊരു തടസ്സം എന്താ ശ്രീ സന്ധി വാര്യർ മനസ്സിലാക്കണം. ഈ ഡാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട, ശരിയാണ്. കാര്യം എന്താ, അദ്ദേഹം പഠിച്ചിട്ടാ പറഞ്ഞത് ഇതൊരു ഗ്രാവിറ്റി ഡാമാണ്. ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ഹൊറിസോണ്ടൽ ഫ്ലോയെ സ്വന്തം വെയിറ്റ് കൊണ്ട് തടയുന്ന ഡാം, അത് കോൺക്രീറ്റ് അല്ലത്. ആ ഡാം അങ്ങനെ ഇടിച്ച് ഞങ്ങൾ പരസ്യമായിട്ട് എന്ന് പറയുകയാണ്, അങ്ങനെ ഇടിഞ്ഞു പോകുന്ന ഡാമൊന്നും അല്ലത്. പക്ഷെ ശരിയാണ്, അവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അവസാനമായിട്ട് ഒരു UN ഏജൻസി പറഞ്ഞ 6.3 കൂടുതൽ ഭൂകമ്പം വന്നാൽ ഈ ഡാം തടയാം, തടന്നു പോകാം. അതിന് ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ഡാം ഉണ്ടാക്കി വെച്ചാൽ ജപ്പാനിൽ ഭൂകമ്പത്തെ ചെറുക്കുന്ന ഏറ്റവും വലിയ കെട്ടിടം. ഒറ്റക്കാര്യം മാത്രമായിട്ട് ബലദേവ് സച്ചിദാനന്ദൻ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ കരുത്തനാണ് വേണമെങ്കിൽ അല്പം ഭയം കൂടി ഉണ്ട് പിണറായി വിജയനോട് എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച വീഴ്ച, മന്ത്രിമാർക്ക് സംഭവിച്ച ഈ ആശയക്കുഴപ്പം, അതും ഒരു വലിയ വീഴ്ചയാണ്. ഇതിന്റെയൊക്കെ ധാർമ്മികമായ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി തന്നെയല്ലേ ഏറ്റെടുക്കേണ്ടത്? അതിന് അദ്ദേഹം തയ്യാറാകുമോ? അതല്ലേ ക്യാബിനറ്റ് വിളിച്ചുകൊണ്ട് ആ തീരുമാനം ക്യാൻസൽ ചെയ്തല്ലോ. മുഖ്യമന്ത്രിയുടെ ധൈര്യം കൊണ്ട്, മുഖ്യമന്ത്രിയുടെ ശക്തമായ ആ നിയന്ത്രണം കൊണ്ടല്ലേ ആ മന്ത്രിമാരോ ആരെങ്കിലും അറിഞ്ഞുകൊണ്ടാണ് തീരുമാനം എടുത്തെങ്കിൽ അവരിരിക്കുന്ന ക്യാബിനറ്റ് കൂടി ആ തീരുമാനം ക്യാൻസൽ ചെയ്യാനുള്ള ആർജവും മുഖ്യമന്ത്രി തന്നെ കാണിച്ചത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് 2 ദിവസത്തിന് മുമ്പ് വനം മന്ത്രി ആ ഓർഡർ മരവിപ്പിച്ചത്. ഈ സംഭവം പുറത്ത് അറിഞ്ഞപ്പോൾ തന്നെ ഓർഡർ മരവിപ്പിക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ 2 ദിവസത്തിന് മുമ്പ് ആ ഓർഡർ മരവിപ്പിച്ചു. മുഖ്യമന്ത്രിക്ക് തമിഴ്നാട്ടിലൂടെ താല്പര്യമുണ്ടെങ്കിൽ ശ്രീ സാന്തി പറഞ്ഞതുപോലെ കൈക്കൂലി വാങ്ങിച്ചിട്ടാണെങ്കിൽ എന്തിനാ ഓർഡർ എന്തിനാ ഓർഡർ ക്യാൻസൽ ചെയ്യണം? ശരി ശരി, അങ്ങനെ ഒരു ഉപകാര സ്മരണ മുഖ്യമന്ത്രിക്ക് ഉണ്ടെങ്കിൽ ഉത്തരവ് മരവിപ്പിക്കില്ലല്ലോ, അല്ലെങ്കിൽ റദ്ദാക്കില്ലല്ലോ എന്നാണ് ബലദേവിന്റെ ചോദ്യം. ഇവിടെ ശ്രീ ബലദേവ് തുടക്കം മുതൽ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് പോകാം. അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വല്ലാതെ പുകഴ്ത്തുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പരിമിതിയാണ്, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭജന വാടിയേ മതിയാകൂ. കാരണം ഈ ചർച്ചയിൽ അദ്ദേഹത്തെ പ്രതിനിധീകരിക്കുന്നത് അല്ലെങ്കിൽ പിണറായി വിജയനെ എങ്ങനെയെങ്കിലും പ്രതിരോധിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ചാർത്തി കൊടുത്ത വിശേഷണങ്ങൾ, മുഖ്യമന്ത്രി ശക്തനാണ്, മുഖ്യമന്ത്രിയെ വാസ്തു കുറച്ച് ഭയം കൂടിയുണ്ട്, ജനാധിപത്യത്തിൽ ഭയത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചൊക്കെ, എന്തിനാണ് ഒരു മുഖ്യമന്ത്രിയെ ഭയക്കുന്നത്? അദ്ദേഹം ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കുന്ന ആളല്ലേ, അദ്ദേഹത്തെ ഭയക്കേണ്ട കാര്യം എന്നുള്ളത്, പാർട്ടി നേതാവിനെ അണികൾ ഭയക്കേണ്ട കാര്യം എന്നുള്ളത്, പ്രവർത്തകർ ഭയക്കേണ്ട കാര്യം എന്നുള്ളത്, ഭയപ്പാടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹം ഒരു ഡിക്റ്റേറ്ററാണ് എന്നുള്ളതാണ്, ഏകാധിപതിയാണ് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ ശരിയായിരിക്കും. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കൾ അധികാരത്തിന്റെ ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ അവർ ഡിക്റ്റേറ്റേഴ്സായി മാറും, ഏകാധിപതികളായിട്ട് മാറും, അവർ ജനങ്ങളെ കൊല്ലാൻ തുടങ്ങും, എതിരാളികളെ നിഗ്രഹിക്കാൻ തുടങ്ങും. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ലോകം മുഴുവുള്ള ചരിത്രം. അത് റഷ്യയിലായാലും ശരി, ഉത്തര കൊറിയയിലായാലും ശരി, ക്യൂബയിലായാലും ശരി, പോളണ്ടിലായാലും ശരി, എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാര് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അധികാരത്തിരുന്നിട്ടുണ്ടോ, അധികാര തുടർച്ച സംഭവിക്കുന്നതോടുകൂടി അവര് നേരത്തെ പറഞ്ഞ ഒരു ഡിക്റ്റേറ്റർമാരായി മാറും. അവർക്ക് മേൽ പാർട്ടി കേഡർമാർക്ക് പോലും ഭയം ഉണ്ടാകും. അതാണ് സ്റ്റാലിന്റെ ഉദാഹരണം നമ്മൾ കേട്ടിട്ടുണ്ട്. സ്റ്റാലിൻ റഷ്യയിലുള്ള സമയത്ത്
അദ്ദേഹത്തെ എതിർക്കാൻ പോലും പലർക്കും പേടിയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം എന്തുകൊണ്ട് നിങ്ങൾ സ്റ്റാലിനെ എതിർത്തില്ല എന്ന് ചോദിക്കുമ്പോൾ വന്നിട്ടുള്ള രസകരമായ മറുപടി ഉണ്ട്. ഒരു സമയ കുറവുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഭരദേവ് പറഞ്ഞത് ശരിയാണ്, പിണറായി വിജയനെ ഇവർക്കൊക്കെ ഭയമാണ്. ആ ഭയത്തിന്റെ ഭയം കൊണ്ടാണ് ഇവിടെ ഇരുന്ന് ബലദേവ് ഹൃദയത്തിൽ തട്ടിയല്ലാതെ ഒട്ടും ആത്മാർത്ഥതയില്ലാതെ ശ്രീ പിണറായി വിജയനെ ഇവിടെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, രണ്ട്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങള് അതിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. പിണറായി വിജയൻ ശക്തനാണ്, നല്ല കരുത്തുറ്റ അഡ്മിനിസ്ട്രേറ്ററാണ്, ഭയമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഒരു വിലയും കൊടുക്കാതെയല്ലേ നിങ്ങളുടെ മൂന്ന് ബ്യൂറോക്രാസി ചേർന്ന് തമിഴ്നാടിന് വേണ്ടി ഒപ്പിട്ട് കൊടുത്തത്? നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ശരിയായിരുന്നെങ്കിൽ ഈ മൂന്ന് ഉദ്യോഗസ്ഥന്മാരെ വരച്ച വരയിൽ നിർത്താൻ കഴിയണ്ടേ? എന്താ കഴിയാത്തത്? അപ്പൊ മുഖ്യമന്ത്രിയെ ഇവിടുത്തെ ബ്യൂറോക്രാറ്റ്സിന്, ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ഒരു വിലയുമില്ല, അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായിട്ട് അറിയാം. ഡിജിറ്റൽ ഒപ്പ് എന്ന് പറഞ്ഞ് ഷൂ എന്ന് ഒപ്പിടാൻ മാത്രം അറിയുന്ന ഒരാളാണ് എന്ന് ഇവിടുത്തെ ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹം അറിയാതെ എഴുതി ഒപ്പിട്ട് കൊടുത്തത്. അതെ, അതാ ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രി അറിയാതെയാണ് ഇതൊക്കെ നടക്കുന്നതെങ്കിൽ ഇവിടെ ബലദേവ് പറഞ്ഞതും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്, കോൺട്രഡിക്ഷൻ ഉണ്ട്. അദ്ദേഹം ഒരു വശത്ത് പറയുകയാണ് മുഖ്യമന്ത്രി അറിയാതെയാണ് ഇതൊക്കെ നടന്നത്, മറുവശത്ത് പറയുന്നു അദ്ദേഹം അതിശക്തനാണ്, എല്ലാവർക്കും അദ്ദേഹത്തെ ഭയമാണെന്ന്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു വാദം മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അദ്ദേഹം പിന്നെ ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞു. ഞാനിവിടെ ഡി എം കെയുടെ ഫണ്ടിന്റെ കാര്യമൊന്നും വീണ്ടും എടുത്തിടുന്നില്ല. കാരണം തമിഴ്നാട്ടിൽ അവർ മത്സരിച്ചത് 4-5 സീറ്റാണ്. ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പറ്റുന്ന, ചെലവാക്കാൻ പറ്റുന്ന പരമാവധി സംഖ്യ 77 ലക്ഷം ആണെങ്കിൽ ഒരു 5 സീറ്റിലേക്കായിട്ട് ഇടതുപക്ഷം അവിടെ എനിക്ക് തോന്നുന്നത് ഒരു 3-3.5 കോടി രൂപയിലധികം അവർ ചെലവാക്കേണ്ട കാര്യമില്ല. അപ്പൊ ബാക്കി പണമൊക്കെ എവിടെ? ആർക്കു വേണ്ടി വാങ്ങി? നിങ്ങൾ ആർക്കു വേണ്ടി വാങ്ങി? അതല്ലാതെ കൂടുതൽ എക്സ്പെൻഡിച്ചർ ചെയ്തോ? നിങ്ങൾ അനധികൃതമായിട്ട് ചെലവാക്കിയോ? അങ്ങനത്തെ പാർട്ടിയാണോ നിങ്ങൾ? നിങ്ങൾ കൃത്യമായിട്ട് പറയണം. ഒന്നത്. രണ്ട്, അദ്ദേഹം പറഞ്ഞ ബി ജെ പിക്ക് കുറെ ആകെ 33% വോട്ടുകൾ പറഞ്ഞു, തെറ്റാണ്. 2019 ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് 37.36% വോട്ടാ. എൻ ഡി എ കിട്ടിയത് 43.86% വോട്ടാ. ആരാ കളിയാക്കുന്നത്? ഇന്ത്യയിൽ ആകെപ്പാടെ നിങ്ങൾക്ക് എത്ര ശതമാനം വോട്ടുണ്ട്? ഇടതുപക്ഷ പാർട്ടികൾക്ക് എത്ര വോട്ടുണ്ട്? ഈ രണ്ടക്കം കഴിഞ്ഞിട്ടില്ലല്ലോ. 1% 2% ഈ കൃത്യമായിട്ട് ഓർമ്മയില്ല. അതിൽ കൂടുതൽ എന്തായാലും നിങ്ങൾക്കില്ലല്ലോ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ പ്രസക്തി എന്താ? ഞാൻ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ചർച്ച ചെയ്ത് നിങ്ങൾ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയെ ചെറുതാക്കി കാണിക്കാമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ബി ജെ പിക്ക് 43%, അല്ലെങ്കിൽ എൻ ഡി എക്ക് 43%-ലധികം വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണ് സാർ ഇന്ത്യയിലെ ജനാധിപത്യം പ്രവർത്തിക്കുന്നത്? നിങ്ങൾ 50% വോട്ട് കിട്ടിയിട്ടാണോ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത്? അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഏത് ഗവൺമെന്റാണ് 50%-ലധികം വോട്ട് നേടി അധികാരത്തിൽ അടുത്ത കാലത്ത് വന്നിട്ടുള്ളത്? ജനാധിപത്യം എന്ന് പറയുന്നത് അങ്ങനെയാണ്, കൂടുതൽ സീറ്റുകളുടെ എണ്ണത്തിലാണ് ഈ രാജ്യത്ത് ഭരണം നിശ്ചയിക്കുന്നത്. അല്ലാതെ ശതമാനം നോക്കിയല്ല ഈ രാജ്യത്ത് വിജയികളെ നിശ്ചയിക്കുന്നത്. ശതമാന കണക്കിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കേരളത്തിന്റെ നിയമസഭയിൽ ബി ജെ പിക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10-20 MLA ഇരിക്കണം. കാരണം 10-16% വോട്ട് ഞങ്ങൾക്കുണ്ട്. അങ്ങനെയല്ലല്ലോ, കേരളത്തിലെ ജനങ്ങളിൽ 116 പേർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരാ. അങ്ങനെയാണെങ്കിൽ 140 MLA 10-20 MLA ഞങ്ങൾക്ക് ഉണ്ടാവണ്ടേ സാർ? എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല? ആ രീതിയിലല്ല, ശതമാനത്തിന്റെ കണക്കിലല്ല ഇന്ത്യയിലെ ജനാധിപത്യം നടക്കുന്നത്. അതുകൊണ്ടാണ്, അതുകൊണ്ട് ശതമാനം പറഞ്ഞ് നിങ്ങൾ നിൽക്കണ്ട. അതൊന്നാം രണ്ടാമത് കാര്യം. പിന്നെ കേരളത്തിന്റെ വാദത്തിന് വിരുദ്ധമായിട്ടൊരു കാര്യം പറഞ്ഞു, ഡാം തകരില്ല, അത് ഗ്രാവിറ്റി ഡാമാണ്, ഭയങ്കര ശക്തമാണെന്ന് പറഞ്ഞത്. ഭയങ്കര ശക്തമായ ഡാമാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ, കേരളത്തിന്റെ നിലപാടിന് വിരുദ്ധമായി അദ്ദേഹം പറയാ എങ്കിൽ അദ്ദേഹം പറയട്ടെ, ഈ ഡാം തകരില്ല എന്നൊരു ഉറപ്പ് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കോ? അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന് സാധിക്കോ? മുഖ്യമന്ത്രിക്ക് സാധിക്കോ? പിന്നെ നിങ്ങൾ എന്തിനാ പുതിയ ഡാം എന്ന ആവശ്യം ഉന്നയിക്കുന്നത്? ഈ ഡാം സുശക്തമാണെന്നും ഗ്രാവിറ്റി ഡാമാണെന്നും ഇത് ഏത് സമ്മർദ്ദവും ജലത്തിന്റെ സമ്മർദ്ദവും താങ്ങുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി പുതിയ ഡാം എന്ന് പറയുന്നത്? എന്തിനാണ് അങ്ങനെ പ്രസംഗിച്ചത്? നിങ്ങൾ എന്തിനാണ് മനുഷ്യ ചങ്ങല പിടിച്ചത്? 2015 കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനുഷ്യ ചങ്ങല ഉണ്ടായിരുന്നല്ലോ. കൊച്ചി മുതൽ അങ്ങോട്ട് മുല്ലപ്പെരിയാർ വരെ, വള്ളക്കട വരെ നിങ്ങൾ പിടിച്ച മനുഷ്യ ചങ്ങല ആരെ പറ്റിക്കാനായിരുന്നു? നിങ്ങൾ ഈ മനുഷ്യരെ പറ്റിക്കുന്ന പരിപാടി നിർത്തും. ഭരണത്തിൽ വരുമ്പോൾ ഒരു കാര്യം പറയുക, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വേറെ കാര്യം പറയുക. നിങ്ങൾ ഈ നാട്ടുകാരെ പറ്റിക്കാനുള്ള പരിപാടിയായിരുന്നു. അന്ന് ജനങ്ങളെ കൂടെ ഇളക്കിവിട്ടത് നിങ്ങളല്ലേ? BSHO എന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് പഴയത് എടുത്ത് പരിശോധിക്ക്. അപ്പൊ നിങ്ങൾ ഈ പഴയ കാര്യങ്ങളൊക്കെ മറന്നു എന്ന് കരുതരുത്. നിങ്ങളടക്കമുള്ളവർ നടത്തിയ സമരങ്ങൾ ജനങ്ങൾ മറന്നു എന്ന് കരുതരുത്. മുല്ലപ്പെരിയാർ അപകടത്തിലാണെന്നുള്ള കേരളത്തിന്റെ നിലപാടിന് വിരുദ്ധമായി LDF ഒരു കക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് ഒരു കുഴപ്പമില്ലാന്ന്. ഇയാള് തമിഴ്നാടിന് വേണ്ടിയല്ലേ വാദിക്കുന്നത്? നിങ്ങളിപ്പോ തമിഴ്നാടിന് വേണ്ടിയുള്ള വാദമല്ലേ നടത്തിയത്? നിങ്ങൾ ഈ പറയുന്നതും നാളെ തമിഴ്നാട് അവിടെ ആയുധമാക്കില്ലേ? കേരളത്തിന്റെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഒരു വിലയും കൊടുക്കാതെ നിങ്ങൾ വാങ്ങിയ പണത്തിന്റെ നന്ദി തമിഴ്നാടിനോട് കാണിച്ചുകൊണ്ടിരിക്കണോ? DMK കാണിച്ചുകൊണ്ടിരിക്കണോ? തമിഴ്നാടിന് വെള്ളം കൊടുക്കേണ്ടത് ആരും പറയുന്നില്ല. തമിഴ്നാടിന് വെള്ളം കൊടുക്കണം, പക്ഷേ കേരളത്തിന് സുരക്ഷ വേണം, മലയാളികൾക്ക് സുരക്ഷ വേണം. ഇത് രാഷ്ട്രീയത്തിന്റെ വിഷയമൊന്നുമല്ല. ആദ്യം ബലദേവ് ആദ്യം പറഞ്ഞ കാര്യത്തിന് ഞാൻ യോജിച്ചുകൊണ്ട് പറയുന്നു, ഇത് കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല. പക്ഷേ നിങ്ങളിവിടെ
രാഷ്ട്രീയത്തിനതീതമായ പ്രശ്നപരിഹാരമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 25 കോടി കൂടെ ഉപകാരസ്മരണയാണെങ്കിലും അല്ലെങ്കിലും എന്തായാലും വിവാദമായ മരം മുറി ഉത്തരവ് ഒടുവിൽ മന്ത്രിസഭായോഗം നിവൃത്തികേടുകൊണ്ട് റദ്ദാക്കിയിരിക്കുന്നു. പക്ഷേ ഈ വിവാദമായ ഉത്തരവ് സൃഷ്ടിക്കപ്പെട്ടതിന് പിറകിലെ ദുരൂഹമായ സാഹചര്യം ഇനി വെളിച്ചത്ത് വരേണ്ടതുണ്ട്. അതുകൂടി കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഡിബേറ്റ് അവസാനിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ സന്ദീപ് ജി വാര്യർ, അഡ്വക്കേറ്റ് PM നിയാസ്, അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ. ഈ വിഷയത്തിന്മേലുള്ള ചർച്ച ഇത്രയും ഗൗരവമുള്ളതാക്കി മാറ്റിയതിന് ജനറൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.